ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് വരുന്ന സെൻറ്റൻസുകളെ എങ്ങനെ ആക്റ്റീവ് വോയ്സിൽ നിന്നും പാസീവ് വോയ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിനായിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുള്ള മൂന്ന് സെൻറ്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്. പോസിറ്റീവ് ഫോമുള്ള ഒരു സെൻറ്റൻസ്, നെഗറ്റീവ് ഫോമുള്ള ഒരു സെൻറ്റൻസ്, ക്വസ്റ്റ്യൻ ഫോമുള്ള ഒരു സെൻറ്റൻസ്. സോ നമുക്കിത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കീ വേർഡാണ് വിൽ ഹാവ്. ഓക്കെ, വിൽ ഹാവ് എന്നുള്ള ആക്സിലറി വേർബ്സ് അവിടെ ഉണ്ടെങ്കിൽ അത് ആ സെൻറ്റൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. സോ ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വി വിൽ ഹാവ് ഡൺ ആർ വർക്ക്, ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ്, പോസിറ്റീവ് ഫോമുള്ള ഒരു സെൻറ്റൻസ് ആണ്. സോ കൺവേർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സബ്ജക്ട്, വേർബ് ആൻഡ് ഒബ്ജക്ട് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. സബ്ജക്ട് എങ്ങനെ കണ്ടുപിടിക്കും? സബ്ജക്ട് എന്നുള്ളത് ആരാണോ ആ സെൻറ്റൻസിൻ്റെ പ്രവൃത്തി, ആ സെൻറ്റൻസിലുള്ള ആക്ഷൻ ചെയ്യുന്നത്, അതാണ് സബ്ജക്ട്. അതിനായിട്ട് നമുക്ക് ഹൂ ഹൂ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, അതാണ് ഇവിടെയുള്ള സബ്ജക്ട്. അതിനായിട്ട് ഹൂ എന്നുള്ള ചോദ്യം ചോദിച്ചു നോക്കാം. ഹൂ വിൽ ഹാവ് ഡൺ ആർ വർക്ക് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വി ആണ് അല്ലേ. സോ വി ആണ് ഇവിടെയുള്ള സബ്ജക്ട്. ദെൻ വെർബ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വേർഡാണ്. ഇവിടെയുള്ള വേർബ് വന്ന് ഡൺ ആണ്. ഡൺ എന്നുള്ള വേർബ് ഡു എന്നുള്ള വെർബിൻ്റെ വി ത്രീ ഫോം ആണ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ആരാണോ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ റിസീവ് ചെയ്യുന്നത്, അതാണ് ഒബ്ജക്റ്റ്. സോ ഇവിടെയുള്ള ഒബ്ജക്റ്റ് ആർ വർക്കാണ്. സോ ആർ വർക്കാണ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടതാണ്. സോ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ടും ആക്റ്റീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ടും പോകും അല്ലേ. സോ ആർ വർക്ക് നമുക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ട് എഴുതാം. ദെൻ സബ്ജക്റ്റ് ആയിട്ടുള്ള വി എന്നുള്ള പ്രോനോൺ ആണ്. വി എന്നുള്ള പ്രോനോൺ ആണ്. പ്രോനോൺ എപ്പോഴും സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ട് വരുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ട് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റും. എപ്പോഴും ശ്രദ്ധിച്ച് വേണം മാറ്റാൻ. വി എന്നുള്ള ആ പ്രോനോൺ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. വി എന്നുള്ള പ്രോനോൺ അസ് എന്നുള്ള പ്രോനോൺ ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ദെൻ പാസീവ് വോയിസിൽ എപ്പോഴും വി ത്രീ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് ഓൾറെഡി ഡൂവിൻ്റെ വി ത്രീ ഫോം ആയിട്ടുള്ള ഡൺ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ആ ഡൺ എന്നുള്ള വേർബ് നമുക്കിവിടെ എഴുതാം. ഓക്കെ, ദെൻ പാസീവ് വോയിസിൽ എപ്പോഴും നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എപ്പോഴും ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല അല്ലേ. സോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ തന്നെയായിരിക്കണം സെൻറ്റൻസ്. സോ അതിനായിട്ട് ഈ കീവേഡില്ലേ, ഈ വിൽ ഹാവ് എന്നുള്ള ആക്സിലറി വേർബ് നമുക്ക് അങ്ങനെ എഴുതാം. വിൽ ഹാവ്, അതിൻ്റെ കൂടെ തന്നെ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിട്ടുള്ള ബീൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വിൽ ഹാവ് ബീൻ. ദെൻ അസ് എന്നുള്ള ഒബ്ജക്റ്റിന് മുമ്പായിട്ട് നമ്മൾ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആർ വർക്ക് വിൽ ഹാവ് ബീൻ ഡൺ ബൈ അസ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കെ. വി വിൽ നോട്ട് ഹാവ് ഡൺ അവർ വർക്ക്. നമ്മൾ ഈ സെൻറ്റൻസ് റീഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നോട്ട് എന്നുള്ള വേർഡ് ഉണ്ട്. നോട്ട് എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആ സെൻറ്റൻസ്. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സോ എപ്പോഴും കൺവേർട്ട് ചെയ്യുമ്പോഴും നെഗറ്റീവിൽ തന്നെ ആയിരിക്കണം. സോ വി ആണ് സബ്ജക്റ്റ്, ഡൺ ആണ് വേർബ്, ആർ വർക്കാണ് ഒബ്ജക്റ്റ് അല്ലേ. സോ ആർ വർക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ട് വരും. വി എന്നുള്ള സബ്ജക്റ്റ് അസ് എന്നുള്ള സബ്ജക്റ്റ്, അസ് എന്നുള്ള പ്രോനോണായിട്ട് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ട് എഴുതേണ്ടതാണ്. ദെൻ വി ത്രീ ഫോം ആയിട്ടുള്ള ഡൺ, ഡൂവിൻ്റെ വി ത്രീ ഫോം ആയിട്ടുള്ള ഡൺ എഴുതിയതിന് ശേഷം സെയിം ഈ വിൽ നോട്ട് ഹാവ് എന്നുള്ള ആക്സിലറി വേർബ് പ്ലസ് നെഗറ്റീവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡും ആഡ് ചെയ്യേണ്ടതാണ്. വിൽ നോട്ട് ഹാവ്, അതിന് കൂടെ തന്നെ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിട്ടുള്ള ബി കൂടെ ചേർത്ത് കൊടുക്കാം. അസ് എന്നുള്ള ഒബ്ജക്റ്റിന് മുന്നാടിയിട്ട് ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ആർ വർക്ക് വിൽ നോട്ട് ഹാവ് ബീൻ ഡൺ ബൈ അസ്. തേർഡ് സെൻറ്റൻസ് ഓക്കെ. വിൽ വി ഹാവ് ഡൺ ആർ വർക്ക്, ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ഈ സെൻറ്റൻസ് ഉള്ളത്. സോ കൺവേർട്ട് ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ബിഗിൻ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കണം എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. സോ ആർ വർക്ക്, സോ ആർ വർക്കാണ് ഇവിടെയുള്ള ഒബ്ജക്റ്റ്, ഡൺ ആണ് വേർബ്, വി ആണ് സബ്ജക്റ്റ് അല്ലേ. സോ ആർ വർക്ക്, ദെൻ വി എന്നുള്ള സബ്ജക്റ്റ് അസ് എന്നായിട്ട് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തോട്ട് പോകും. ദെൻ ഡൺ വി ത്രീ ഫോം എഴുതാം. അതിനുശേഷം ക്വസ്റ്റ്യൻ വേർഡിലാണ് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. സോ ഈ വിൽ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് സെൻറ്റൻസിൻ്റെ മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഈ ഹാവ്, അതിൻ്റെ കൂടെ ബിയുടെ പാസ്റ്റ് പാർസിബിളായിട്ടുള്ള ബി കൂടെ ചേർത്ത് കൊടുക്കാം. വിൽ ആർ വർക്ക്
have been done by എന്നുള്ള പ്രപ്പോസിഷൻ ചേർത്ത് കൊടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇടേണ്ടതാണ് ഓക്കെ അങ്ങനെ സെൻറ്റൻസ് നമുക്ക് അവസാനിപ്പിക്കാം വിൽ ആ വർക്ക് ഹാവ് ബീൻ ഡൺ ബൈ അസ് സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ഇതോടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ സോ ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ